പത്തനംതിട്ടയിൽ നിന്ന് കാണാതായ ജസ്നയുടെ തിരോധാനത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി അച്ഛൻ ജെയിംസ് ജോസഫ്. ജസ്നയെ അപായപ്പെടുത്തിയിട്ടുണ്ടെന്നും ജില്ല വിട്ടുപോയിട്ടില്ലെന്നുമാണ് ജെയിംസിന്റെ പ്രതികരണം. ലോക്കൽ പോലീസ് ആദ്യഘട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായി. ലവ് ജിഹാദ് അടക്കമുള്ള വർഗീയ ആരോപണങ്ങൾ തള്ളിയ ജെയിംസ് വർഗീയ മുതലെടുപ്പിന് ശ്രമം നടന്നതായും കുറ്റപ്പെടുത്തി. നമ്മൾ സിബിഐയുടെ അന്വേഷണ റിപ്പോർട്ട്, സിബിഐ അല്ലെ ഇതുവരെ അന്വേഷിച്ച ജസ്നാമിത്തിന്റെ അന്വേഷിച്ചിരിക്കുന്ന എല്ലാവരും അന്വേഷിച്ച എൻ്റെ റിപ്പോർട്ടുകൾ ഞാൻ വാങ്ങിയിരുന്നു. ഞാനും എൻ്റെ ടീമും അതിനെക്കുറിച്ച് പഠിക്കും. ഈ സിബിഐ അന്വേഷിക്കുന്ന പോലെ ലോക്കൽ പോലീസ് അന്വേഷിക്കുന്ന പോലെ തന്നെ എൻ്റെ മകളെ അന്വേഷിച്ച് ഞങ്ങളൊരു ടീം പറയുന്നുണ്ട്. എപ്പോഴും ആ അന്വേഷണത്തിൽ നമുക്ക് അവരെത്തപ്പെടാത്ത ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടു, ആ സൂചന കിട്ടിയിട്ടില്ല. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. അന്ന് വീട്ടിൽ നിന്ന് ഒരു വസ്ത്രം കണ്ടെടുത്തു എന്നുള്ള അതിനെക്കുറിച്ചൊന്നും സിബിഐക്കൊന്നും അറിയില്ല. അപ്പോൾ അതാണ് 6 മാസം കാലാവധിയിൽ ഞാൻ ആവശ്യപ്പെട്ടിരുന്നത്. 6 മാസത്തിനുള്ളിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സിബിഐയുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ, സിബിഐയുടെ അഡ്വക്കേറ്റ് എന്നിവ വന്ന് സിബിഐ അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാരെല്ലാം കോടതിയിൽ ഹാജരാണ്, 19 ഹാജരാണെന്നാണ് കോടതി പറഞ്ഞത്. അപ്പോൾ ഈ 6 മാസത്തിനുള്ളിൽ നമ്മൾ ഈ കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടത്തെ കാര്യങ്ങൾ പറയാൻ കഴിയും എന്നാണ്? തീർച്ചയായിട്ടും നമ്മൾ പറയാമെന്നത് അല്ല, ഞങ്ങൾ ഇപ്പോൾ സൂചന കൊടുക്കല്ലേ, ഞങ്ങൾ സൂചന കൊടുക്കത്തില്ല. അത് വെച്ച് അവർ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ തന്നെ കൊടുക്കത്തില്ല. കുറച്ച് കൂടുതൽ അറിയാം, കാര്യങ്ങൾ ഇതിലും കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഈ ഓപ്പർച്യൂണിറ്റി കൊടുത്തതിനേക്കാൾ അത് വിൽ കൊടുക്കും. ഈ പറഞ്ഞു, നമ്മളൊരു സത്യവാങ്മൂലത്തിൽ ഒരാളെക്കുറിച്ച് പറയുന്നുണ്ട്, അപ്പോൾ അങ്ങനെ നേരിട്ട് പരിചയമുണ്ട് പറയും. അതല്ല, മറ്റൊന്നും ഞാൻ പറയും. ഇതിന് മുൻപേ നമ്മൾ അന്വേഷിച്ചാലും നമുക്ക് എന്തെങ്കിലും നമുക്കായിട്ട് എന്തെങ്കിലും തോന്നും, സംശയങ്ങൾ ഇല്ല? സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്, തോന്നിയിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ നമ്മൾ ഈ ലോക്കൽ ആൾക്കാരും എല്ലാം കൂടെ പിതാവ് അല്ലെ വീട്ടിലാണ് കുഴപ്പങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പോളിഗ്രാഫിനും ബ്രെയിൻ മാപ്പിങ്ങിനും ബാംഗ്ലൂർ പോയി വിധേനായി. അതുപോലെ എബിൻ എന്ന് പറഞ്ഞൊരു സുഹൃത്ത്, വെള്ളവെള്ള പഠിച്ചൊരു സുഹൃത്തം എന്ന് പറയുന്നത് എബിൻ, എബിനും ഞാനും ഒക്കെ ഒന്നിച്ച് അവിടെ പോയത്. അപ്പോൾ ഞങ്ങളുടെ ഭാഗം കറക്റ്റായാലും നമുക്ക് മറ്റൊരാളിലേക്ക് ചൂണ്ടാൻ പറ്റും. ആ ചൂണ്ടുന്ന ചൂണ്ടാണ് ഇപ്പം മറ്റുള്ളവർക്ക് വരുന്നത്. അല്ല, ഞാൻ ഇതിനു മുമ്പ് നിങ്ങളുടെ അടുത്ത് എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല. നമ്മുടെ സംശയം വന്നവരെ എല്ലാ സുഹൃത്തുക്കളൊക്കെ ഇപ്പോൾ ആ ഭാഗത്തു നിന്ന് അവരെ ഒഴിവാക്കി. ആ സുഹൃത്ത് എന്നൊക്കെ പറയുന്ന പയ്യൻ ഞാൻ ഇവിടെ ഒന്നിച്ച് ബാംഗ്ലൂരിലുണ്ടായിരുന്നു. അപ്പോൾ അവനെ ബ്രെയിൻ മാപ്പിംഗ് പോളിക്കാൻ വിധേനെ അവൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലായെന്ന് സി ബി ഐക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിനപ്പുറത്തോട്ട് ഞാനുമായിട്ട് സംസാരിക്കാൻ വിളിക്കാൻ വരാത്തൊരു സാഹചര്യം ഉണ്ടായി. അത് തന്നെ ആദ്യത്തെ ദിവസങ്ങൾ നമ്മുടെ ലോക്കൽ പോലീസ് അന്വേഷണത്തിന് വീഴ്ചയുണ്ട്. അപായപ്പെടുത്തിക്കാണ്, അപായപ്പെടുത്തി ആ പുറത്ത് വിടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അപായപ്പെടുത്തിക്കാണ്. ശശിനാരായണനുണ്ട് വിവരങ്ങളുമായി. ശശിനാരായണൻ, വളരെ നിർണായകമായ ചില വെളിപ്പെടുത്തലുകളാണ് ജസ്നയുടെ പിതാവിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ലോക്കൽ പോലീസും സിബിഐയും ഒക്കെ അന്വേഷിച്ച കേസിൽ ഇതുവരെ പുറത്തു പറയാത്ത കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു പറയുന്നു. ഇനി കൂടുതൽ കാര്യങ്ങളുണ്ട്, അത് 19 പുറത്തു പറയുമെന്ന് പറയുന്നു. ഇത്രയും നാൾ ഇവർ ഇതെന്തുകൊണ്ട് പുറത്ത് വിട്ടില്ല തുടങ്ങിയ കാരണങ്ങൾ കൂടി ഉണ്ടാകുമല്ലോ, എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? റെഡിക ജസ്നയുടെ തിരോധാന ബന്ധപ്പെട്ട ഇപ്പോൾ ജസ്നയുടെ അച്ഛൻ ജെയിംസ് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ജസ്നയെ അപായപ്പെടുത്തിയെന്ന രീതിയിലാണ് പറയുന്നത്. കാരണം ഈ മുണ്ടക്കയത്ത് വെച്ചാണ് വീട്ടിൽ നിന്ന് പോയത്. ജസ്നയെ പിന്നീട് മുണ്ടക്കയത്ത് വെച്ച് തന്നെയാണ് കാണാതാകുന്നത്. മുണ്ടക്കയത്തിന് അപ്പുറം പോയിട്ടില്ല എന്നൊരു തീരുമാനം കൂടി ഈ ജെയിംസ് പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ കേസുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസിന്റെ ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കാര്യത്തിലും പല കാര്യങ്ങളിലും അപാകത ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലൊരു കാര്യമാണ് ജെയിംസ് ഈ ജസ്നയുടെ പിതാവ് വ്യക്തമാക്കുന്നത്. സി ബി ഐ കേസ് കൃത്യമായി അന്വേഷിക്കുകയും എല്ലാ തെളിവുകളും പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ജസ്ന ജീവിച്ചിരിപ്പില്ല എന്നൊരു നിഗമനത്തിലാണ് സി ബി ഐ എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു വിവരം ഇതുവരെ പല കാര്യങ്ങളും ഇനി ലഭിക്കാനുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ജെയിംസ് വ്യക്തമാക്കുന്നു. അത്തരം കാര്യങ്ങളെല്ലാം കോടതിയിൽ പറയുമെന്നാണ് പറയുന്നത്. 19 കൂടുതൽ തെളിവുകളും രേഖകളും ഹാജരാക്കുമെന്നൊരു കാര്യം കൂടി ജെയിംസ് വ്യക്തമാക്കുന്നു. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായ കാര്യങ്ങളെല്ലാം വ്യക്തതയില്ലാത്ത കാര്യങ്ങളിലേക്കാണ് അന്വേഷണം പോയത് എന്നുള്ളത് കാര്യം കൂടി പരാതി കൂടിയാണ് ജെയിംസ് വ്യക്തമാക്കുന്നത്. ലോക്കൽ പോലീസും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചും ഈ കേസിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം തെളിവുകൾ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്നതിന് പരാജയപ്പെട്ടു എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇത് അതിന്റെ ഈ ഒരു സാഹചര്യത്തിൽ ഇവർ സമാധാനമായി സി ബി ഐ കേസ് അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ ഈ ജെയിംസും അതുപോലെ തന്നെ സമാധാനമായ ജെയിംസും ഒരു ടീമും പ്രത്യേകമായി ഈ ജസ്നയുടെ കേസ് സമാധാനമായി അന്വേഷിച്ചതായി പറയുന്നു. ഇത്തരം തെളിവുകൾ കൂടി 19 കോടതിയിൽ ഹാജരാക്കുമെന്ന കാര്യമാണ്
വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ 5 വർഷത്തിന് മുമ്പ് കാണാതെ ജസ്റ്റിനെ കുറിച്ച് CBI വിശദമായ ഒരു അന്വേഷണം, കാര്യമായി ലഭിച്ച തെളിവുകളെല്ലാം തന്നെ CBI വെച്ചാണ് കേസ് അന്വേഷിച്ചിട്ടുള്ളത്. കാരണം രാജ്യത്തും സംസ്ഥാനത്തും രാജ്യത്തും ആകമാനം വിദേശ രാജ്യങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്തുകയും സമൂഹ മാധ്യമങ്ങൾ അതുപോലെ ഇന്റർപോൾ വഴിയുള്ള അന്വേഷണങ്ങളും CBI നോട്ടീസ് ഇറക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇതിലൊന്നും ജസ്റ്റിനെ കുറിച്ചൊരു തുമ്പും കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് CBI ഇപ്പോൾ അവസാനിപ്പിക്കുന്നത്. ആ ഘട്ടത്തിൽ ആണ് ഇപ്പോൾ പിതാവിന്റെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാക്കിയത്. കാരണം നിർണായകമായ ചില കാര്യങ്ങൾ കൂടി കോടതിയെ ബോധ്യപ്പെടുത്താറുണ്ടത് 19-ാം തീയതി ബോധ്യപ്പെടുത്തുമെന്നാണ് ജെയിംസ് വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ജസ്നയുടെ മൃതദേഹവും മറ്റു കാര്യങ്ങളും ഒന്നും തന്നെ CBIക്കോ പോലീസോ ലോക്കൽ പോലീസോ ക്രൈംബ്രാഞ്ചോ ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തില് മരിച്ചു എന്നൊരു തെളിവ് കൃത്യമായി CBIക്ക് ഇതുവരെ ഇത്തരം ഒരു കേസ് അന്വേഷണത്തിലൂടെ വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പിതാവ് പറയുന്നത് ഈ മുണ്ടക്കയത്തിനപ്പുറത്തേക്ക് ജസ്ന പോകാൻ സാധ്യതയില്ല. മുണ്ടക്കയത്തിന്റെ തന്നെ ജസ്നയുടെ തിരോധനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ മുണ്ടക്കയത്ത് വെച്ച് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഉറച്ചിരിക്കുന്നതായിട്ടാണ് ജസ്നയുടെ പിതാവ് ജെയിംസ് വ്യക്തമാക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം നേരത്തെ നേരിട്ട് പറയുകയും ഇതിന്റെ തെളിവുകൾ സമർപ്പിക്കുകയും ചെയ്തു എന്നുള്ള കാര്യം പറയുന്നു. പക്ഷേ ഇത് അത്തരം അന്വേഷണങ്ങളിലൊക്കെ പോകുന്ന കാര്യത്തിൽ ക്രൈംബ്രാഞ്ചും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് വീഴ്ച ഉണ്ടായതായിട്ടാണ്. അതേസമയം CBIയുടെ കാര്യത്തിൽ അത്ര വലിയ വീഴ്ച പറ്റിയതായ കാര്യങ്ങൾ CBI കുറ്റപ്പെടുത്തി സംസാരിക്കുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കാനുണ്ട് എന്നുള്ളതാണ്. ശരി, ശശിനാരായണൻ ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മകളെ അപായപ്പെടുത്തി എന്ന് ആ പിതാവ് പറയുന്നു, ജില്ല വിട്ട് പോയിട്ടില്ല എന്ന് പറയുന്നു. ഒപ്പം വർഗീയ മുതലെടുപ്പിനുള്ള ശ്രമങ്ങൾ നടന്നു, ലോക്കൽ പോലീസിന് വീഴ്ച സംഭവിച്ചു തുടങ്ങി നിർണായകമായ പല വിവരങ്ങളും പറയുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ 19-ന് കോടതിയെ അറിയിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മകൾ അപായപ്പെടുത്തി മകളെ എന്ന് ഉള്ള കാര്യം ഉറപ്പിക്കുകയാണ് ആ പിതാവ്. ശശിനാരായണൻ ആണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.